നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കി വ്ലോഗ്സ് അഭിലാഷ്. മച്ചവരെ, ഇത് നമ്മുടെ പെരിയാർ ടി വി എസിൻ്റെ ഒരു സ്ഥാപനമാണ് കേട്ടോ, ത്രീ വീലറിൻ്റെ. ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ കണ്ണാപുരം, ചേറ്റുപുഴ കണ്ണാപുരം ഓളരിയുടെ ആ ഒരു ബേസിലായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ എന്താ ഇവിടുത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുമിച്ച് ഒരു 9-10 വണ്ടിയോളം ഇവരുടെ ഇന്നത്തെ ഈ ഓണം പ്രമാണിച്ച് ഡെലിവറിയാണ് കേട്ടോ. ഓണത്തിനോട് മുന്നോടിയായിട്ട് അവരുടെ ഒരു 10 വണ്ടി ഡെലിവറി നടത്താനുള്ള രീതിയിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. സാധാരണക്കാരുടെ സാധാരണക്കാരായിട്ടുള്ള ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഓട്ടോറിക്ഷയുടെ യാത്ര സുഖകരമായിട്ട്, ഒന്നും കൂടിയും നല്ല രീതിയിൽ സുഖകരമായിട്ടുള്ള ഒരു യാത്ര നേടി തന്നേക്കാണ് നമ്മുടെ ടി വി എസിൻ്റെ ഈ ഒരു വെഹിക്കിൾ കേട്ടോ. ഡോറോമാക്സ് എന്നാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ വണ്ടിയുടെ പേര് വരുന്നത്. സി എൻ ജി ആണ്. അപ്പോൾ എന്തായാലും മച്ചമാരെ, നമുക്ക് ആ ഒരു ഫംഗ്ഷനിലേക്ക് കിടക്കാം കേട്ടോ, വരൂ. അപ്പോൾ മച്ചമാരെ, ഇതാണ് നമ്മുടെ ഈ വണ്ടി വരുന്നത് കേട്ടോ, ടി വി എസിൻ്റെ ഡോറോമാക്സ് സി എൻ ജി വെഹിക്കിള്. എന്താ പറയുക, യാത്ര സുഖകരമായിട്ടുള്ള ഒരു ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നല്ല യാത്ര സുഖമായിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. നമുക്കിതിൽ സി എൻ ജി വരുന്നത് 5 ലിറ്ററിൻ്റെ സി എൻ ജി ആണ് ഇതിൽ വരുന്നത്. 1 കിലോ സി എൻ ജിയിൽ നമുക്ക് 50 കമ്പനി മൈലേജ് പറയണേ കേട്ടോ. നമ്മൾ ഒരുവിധം ആൾക്കാരോട് ഓടിക്കുന്ന ഡ്രൈവേഴ്സിനോട് ചോദിച്ചപ്പോൾ 50-55 സുഖമായിട്ട് അവർക്ക് മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയുക, നമുക്ക് യാത്രാ സുഖമാണ് കേട്ടോ, കംഫേർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ടി വി എസ് പ്രദാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ നമുക്കൊരു 9-10 വണ്ടിയോളമാണ് നമുക്ക് ഡെലിവറി പോണേ കേട്ടോ. അപ്പോൾ എന്താ പറയുക, എടുക്കുന്ന എല്ലാവർക്കും അബുവിൻ്റെ വക, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ വക വലിയൊരു കൺഗ്രാജു കേട്ടോ. അപ്പോൾ മച്ചവരെ, ഇതാണ് നമ്മുടെ വണ്ടി എടുത്തിട്ടുള്ള ചേട്ടന്മാർ കേട്ടോ. അപ്പോൾ അവർ ഇപ്പോൾ എന്താ പറയുക, സംസാരത്തിലാണ്. പല ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചോദിച്ചറിയാണ്, കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ എന്തായാലും കസ്റ്റമേഴ്സൊക്കെ നല്ല സാറ്റിഫിക്കേഷനിലാണ് കേട്ടോ, നല്ല സന്തോഷപരമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ എന്നും ആ ഒരു സന്തോഷം നിലനിൽക്കട്ടെ. ഇപ്പോൾ എടുത്തിട്ടുള്ള ആൾക്കാരെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ വണ്ടീനെ പറ്റി പറയണത്. സി എൻ ജിയുടെയും കൂടിയും ആ ഒരു എന്താ പറയുക, പോരായ്മ ഒന്നുകൂടി മാറ്റിക്കഴിഞ്ഞാൽ, അതായത് എല്ലാ പമ്പിലും സി എൻ ജി വന്നു തുടങ്ങിയാൽ പിന്നെ വേറെ ലെവലാണ് കേട്ടോ. അതുപോലെ തന്നെ ടി വി എസിൻ്റെ ഇനി പ്രതീക്ഷിക്കുന്നു അടുത്ത് അല്ലെങ്കിൽ 2 കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെല്ലുവണ്ടി വരുന്നു പ്രതീക്ഷിക്കുന്നു. വെല്ലുവണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടിയും കസ്റ്റമേഴ്സിന് നല്ലൊരു ഇതായിരിക്കും. ഓക്കെ, പിന്നെ ഇവരുടെ തന്നെ സി എൻ ജി ബേസ് ചെയ്തിട്ട് ടി വി എസിൻ്റെ തന്നെ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിള് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ വരാൻ പോവുകയാണ്, അതിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയണത്. അപ്പോൾ മച്ചവരെ, നമ്മുടെ ഈ വെഹിക്കിൾ, ഈ ടി വി എസിൻ്റെ ഓട്ടോ ഓടിക്കുന്ന 2 ചേട്ടന്മാരുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം കേട്ടോ, വണ്ടീൻ്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്, വണ്ടിയുടെ ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെയാണ്, അതുപോലെ നമുക്ക് എത്ര സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്, എങ്ങനെ മൈലേജ് കിട്ടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ ടി വി എസിൻ്റെ ഈ ഒരു സി എൻ ജി വെഹിക്കിൾ? ഞാൻ ഇപ്പോൾ എടുത്തിട്ടിപ്പോൾ ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. പക്ഷേ നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ട്, നല്ല സ്മൂത്താണ് വണ്ടി. ആ സ്മൂത്താണ് ആ കംഫർട്ടാണ്. പിന്നെ മൈലേജ് ഉണ്ട്, അത്യാവശ്യം കിട്ടുന്നുണ്ട് മൈലേജ് ഉണ്ട്. മൊത്തത്തിൽ നല്ല വണ്ടി. ഞാൻ മൊത്തത്തിൽ അഭിപ്രായം ചോദിച്ചിട്ടാണ് വണ്ടി എടുത്തത്. ഞാൻ ആദ്യം ബജാജ് എടുക്കാനാണ് പോയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞിപ്പോൾ ഒന്നുകൂടി ബെറ്റർ ഇപ്പോൾ ടി വി എസ് എന്ന് പറഞ്ഞ കാരണമാണ് ഇങ്ങോട്ട് വന്ന് അന്വേഷിച്ചത്, അതിനെടുത്തത്. എടുത്തതിൽ ഹാപ്പിയാണ്, കുഴപ്പമില്ല. എനിക്കതിന് എനിക്കതിനെ പറയാനുള്ളത് നല്ല സ്മൂത്താണ് വണ്ടി യാത്ര ചെയ്യുന്നത്. യാത്രക്കാർ വരെ പറയുന്നുണ്ട് കാറിൽ പോകാനുള്ള ഒരു സുഖം കിട്ടുന്നുണ്ട്, അതിൽ കുത്തിച്ചവിട്ടൊന്നും ഇല്ല, നല്ല സ്മൂത്ത്, നല്ലത് വണ്ടി. നമുക്ക് വരെ ക്ഷീണമില്ല. ഞാൻ ആദ്യം ഓടിച്ചിരുന്നത് ആപ്പയാണ്. ആപ്പോണ്ടിൽ ഭയങ്കര ക്ഷീണം, വൈകുന്നേരം എങ്ങനെയും വീട്, ആ ഭയങ്കര കുലുക്കം കൊള്ളാണ്. അപ്പോൾ എങ്ങനെയും വീട് എത്തിയാൽ മതി എന്നൊരു ഇതില്ല. ഇപ്പം ഇതിൽ ഓടിച്ചപ്പോൾ നല്ലൊരു സ്മൂത്തും നല്ല ഇതുണ്ട്. യാത്രക്കാർ വരെ പറയുന്നുണ്ട് നല്ല അടിപൊളി നല്ല വണ്ടിയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ എടുത്തിട്ട് ഇപ്പോൾ 5-6 ദിവസമായിട്ടുള്ളൂ.
സി എഞ്ചിനുകളെയും എല്ലാ പമ്പിലും ഒന്ന് എത്തി തുടങ്ങിക്കഴിഞ്ഞാൽ ഗംഭീരാവില്ല. അത് അത് എല്ലാ പമ്പിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് അടിക്കണെങ്കിൽ എനിക്ക് നടത്ര ഹൈവേയിലേക്ക് ലോങ്ങ് പോകണം. അപ്പോൾ നമ്മൾ കാലടിച്ച് പോകണത്, അപ്പോൾ അങ്ങനെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു പ്രയാസമുണ്ട്. എന്തായാലും നമുക്ക് കിട്ടിയിട്ടുള്ളത് 2024 ഓടുകൂടിയിട്ട് നമുക്ക് സി എൻ ജി എല്ലാ പമ്പിലും ഇൻഫർമേഷൻ എത്തുന്ന എത്തണം, എത്തിയാലേ നമുക്ക് അത് ശരിയാവുള്ളൂ. കാരണം വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ വീട് നെല്ലങ്കരയാണ്, നെല്ലങ്കരയിൽ നിന്ന് നടത്തണമെന്ന് പറയുമ്പോൾ വഴി കുറച്ചുണ്ട്, ദൂരമുണ്ട്, നമ്മൾ കാലിയെടുത്തിട്ട് പോകണത്. അപ്പോൾ അതങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര വളരെ പ്രയാസമുണ്ട്, നഷ്ടമുണ്ട്. എന്തായാലും ഏട്ടാ എന്താ പറയുക, ഇന്നിപ്പോൾ വണ്ടി വീണ്ടും നമ്മളൊന്ന് അടുത്ത വണ്ടി ഇറക്കാൻ പോവാണ്. അപ്പോൾ ഹാപ്പി ജേണി, സന്തോഷം. ഓക്കെ ഓക്കെ മച്ചവരെ, നമുക്ക് ഈ ഒരു വണ്ടി ഫുള്ളിങ്ങനെ പണി കഴിഞ്ഞിട്ട് വരുന്നത് 291,000 രൂപയ്ക്കാണ് നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റാട്ടോ, ഈ ഒരു ടൈപ്പിലിറക്കുമ്പോൾ. പിന്നെ നമുക്ക് ഇതേപോലെയൊക്കെ ഇറക്കണമെങ്കിൽ അഡീഷണൽ പൈസ നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്ക് ജസ്റ്റ് ഷോറൂമിൽ നിന്ന് ഫുൾ കഴിഞ്ഞ് ഇറക്കുന്നുണ്ടെങ്കിൽ, ഇതേ ജസ്റ്റ് ഒരു ഇതിൽ ഇറക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ കേട്ടോ. 291 ഈ ഒരു ബ്ലാക്ക്, അതുപോലെ അതിൽ അഡീഷണൽ ചെയ്യുന്ന വർക്കിനൊക്കെ വേറെ രീതിയിലുള്ള എമൗണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ലക്ഷ്മി നാരായണ എന്ന് പറയുന്ന കസ്റ്റമർ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ആ ചേട്ടനോട് നമുക്കൊന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ വണ്ടിയാണല്ലോ? അതെ. ഓക്കെ, ഈ ഒരു വെഹിക്കിൾ നമ്മൾ 291,000 എടുത്തിട്ട് ബാക്കി അഡീഷണൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു? അതെ അതെ അതെ. നമുക്ക് മൊത്തം വർക്ക് വരികയാണെങ്കിൽ ഒരു 25-30 ഇടയിൽ വന്നിട്ടുണ്ടെന്നാണ്. വന്നിട്ടുണ്ട്. അതെ, അതായത് ബോഡി വർക്ക്, അതിൻ്റെ പെയിൻറിങ് പിന്നെ അപ്പോൾസറി എല്ലാം അടക്കം നമുക്കൊരു 30 അടുത്ത് വന്നിട്ടുണ്ട്. സൗണ്ട് സ്റ്റീരിയോ കയറ്റി അടക്കം. അതെ. കംഫർട്ടാണ് നമുക്ക്, വണ്ടിക്ക് വേറെ കുലുക്ക ചാട്ട കാര്യങ്ങളൊന്നും ഇല്ലാതെ കാരണം യാത്ര സുഖമായിരിക്കും. എന്റെ പേര് ദിബീഷ്. ദിബീഷ്. അപ്പോൾ മച്ചാമാരെ, ഇത് നമ്മുടെ പെരിയാർ TVS ഇവിടുത്തെ സെയിൽസ് മാനേജറാണ് കേട്ടോ. എല്ലാം ഓൾ ഇൻ ഓൾ ആണ്. അപ്പോൾ സാറിന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജയപ്രകാശ് എന്നാണ്. അതെ, ഞാൻ 2 പെരിയാർ മോട്ടോഴ്സിൻ്റെ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ മൊത്തം ഇൻചാർജ് എനിക്ക് തന്നെയാണ്. നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് എറണാകുളം ബേസിക് ഇട്ടിട്ടാണ്. നമ്മൾ സ്വന്തം പ്രോപ്പർട്ടി ഓൺലൈനിൽ ഇപ്പോൾ ഓൺ ലാൻഡ് ഇവിടെ ഉണ്ട് കമ്പനിയിലെ ഓണേഴ്സിന്. അതിൽ വർക്ക് നടക്കുന്ന കാര്യത്തിൽ മാത്രം നമ്മളിപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഷെഡ് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരുന്നത് നമ്മൾ ചേറ്റുപുഴ പമ്പിൻ്റെ അടുത്താണ്. അതെ അതെ അതെ, അവരെ ഓൺ പ്രോപ്പർട്ടിയാണ് മുതലാളിയിലെ. ഇന്ന് ഈ മാസം നമ്മുടെ ചിങ്ങ 1-10 നമ്മൾ ഡെലിവറി ചെയ്യാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ വന്നത് 9. ഈ 9 ഒരാൾക്ക് വരാൻ പറ്റാത്ത കാരണം ആൾ വണ്ടിയിൽ അപ്പോൾ ഷോർക്കും പേച്ചവർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് 9 ഇന്ന് ഡെലിവറി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മാസം നമ്മൾ 26 ഇതുമാതിരി ഒരു 15 കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഈ മാസം നമുക്കൊരു 30 നമ്മുടെ ടാർഗറ്റ്. എല്ലാ മാസം 15 ആണ് നമ്മുടെ ഏകദേശം 15-10 നമ്മൾ ഏകദേശം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടിയാണെങ്കിൽ എല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം ഹാപ്പിയാണ് കസ്റ്റമേഴ്സ് മുഴുവൻ. ഹൈലൈറ്റ് അതാണ്, ഹൈലൈറ്റ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് കംഫർട്ടബിൾ ആവണത് അതുകൊണ്ടാണ്. അതായത് ഇരിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും ഓടിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും എല്ലാവരും കസ്റ്റമേഴ്സ്, അതായത് നമ്മൾ വാടകയ്ക്ക് പോകുന്ന നേരത്ത് അവരെ ബാക്കിൽ ഇരിക്കുന്ന കസ്റ്റമേഴ്സ് പറയണതും ഡ്രൈവർമാരോട് പറയണതും തന്നെയാണ്, TVSന്റെ വണ്ടി അധികം ജർക്കിംഗ് ഇല്ല, ചാട്ടങ്ങളില്ല, സൗണ്ടുകളില്ല. പിന്നെ വേറെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫോണർ ഇല്ല, നമ്മൾ IGST കൺട്രോളാണ് നമ്മളെ വണ്ടി. IGST കൺട്രോളിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ടെക്നിക്കൽ പേരായിട്ട് ബട്ടൺമേലാണ് ഓഫും ഓണും, കോയിലിന് നേരെ IGST കൺട്രോളിലേക്കാണ്. അല്ല, ഏകദേശം ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം ഒരു 8 കയ്യിൽ പമ്പുകളുണ്ടെങ്കിൽ, 50 അതിലിപ്പോൾ ഏകദേശം ഒരു 15 പമ്പോളം നമുക്ക് അലോഡ് അവൈലബിൾ ആയുണ്ട്. ഇപ്പോൾ CNG അവൈലബിൾ ആവുകയും ചെയ്യും. മാത്രമല്ല ഇപ്പോൾ ഏകദേശം പമ്പുകളിൽ വർക്ക് കഴിഞ്ഞ് കിടക്കുന്നുണ്ട്.
അവരെ വെരിഫിക്കേഷൻ കഴിയാണ്ടും പിന്നെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത് തുറക്കാൻ പറ്റാത്തത്. ഇപ്പം ഏകദേശം നമ്മുടെ സൈഡിൽ വരികയാണെങ്കിൽ ഇപ്പോൾ നാട്ടികണ്ട്, ഇപ്പോൾ പടിഞ്ഞാറൻ വഴിക്കാണെങ്കിൽ നാട്ടികണ്ട്, ചാവക്കാടുണ്ട്, എരുമപ്പെട്ടിയുണ്ട്, വാവന്നൂരുണ്ട്, അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിയ്യൂർ ഉണ്ട്, ചേലക്കര ഉണ്ട്. പോരാഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എറണാകുളം ബേസിട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒല്ലൂര്, നന്ദിക്കര അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. എന്തായാലും സാർ വളരെ സന്തോഷം, കാരണം ഈ ഒരു ദിവസത്തിൽ ചിങ്ങം ഒന്ന് എന്നുള്ള ദിവസത്തിൽ നമുക്കൊരു 9-10 ഞങ്ങൾ സ്റ്റാഫുകൾ സന്തോഷത്തിലാണ് ആ കാര്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കസ്റ്റമറും സന്തോഷത്തിലാണ്, ഞങ്ങളും സന്തോഷത്തിലാണ്, തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ശ്രമം. അപ്പോൾ എന്തായാലും പെരിയാർ മോട്ടോഴ്സ് ഇനിയും എന്താ പറയുക കുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കട്ടെ, തീർച്ചയായും ഇനിയും ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ടാവട്ടെ. തീർച്ചയായും. പച്ചമരെ അതുപോലെ തന്നെ വണ്ടി എടുക്കുന്ന ഓരോരുത്തർക്കും അവർ ഗിഫ്റ്റ് വൗച്ചർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഗിഫ്റ്റിന് പുറമെ ഒരു 3,500 രൂപയോളം വരുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചറും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു സീസണിൽ വണ്ടി എടുക്കുന്ന ആൾക്കാർക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ ഒരു സെക്ഷൻ കഴിഞ്ഞു, അതിപ്പോൾ ഇന്നത്തോടുകൂടി കഴിയുകയാണ് കേട്ടോ അവരുടെ. മച്ചമാരെ അതിലൊരു കാര്യം പറ്റിയിട്ടുള്ളത്, നമുക്ക് 31st വരെ നമുക്ക് ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പ്രസൻറ്റേഷൻ അത് ഇതോടുകൂടി കഴിയുകയാണ്, ഈ ഒരു ഗിഫ്റ്റ് ഇതോടുകൂടി കഴിയുകയാണ്, ഈ വണ്ടി ഡെലിവറിയോട് കൂടി കഴിയുകയാണ് കേട്ടോ. അപ്പോൾ 31st വരെ നമുക്ക് 3,500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ, അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കല്യാണിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു 3,500 രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ബേസ് ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 35,000 നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റണേ കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, വണ്ടി ഓട്ടോ എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് TVSൻ്റെ ഈ ഒരു ഡോറോമാക്സ് എന്ന് പറയുന്ന വെഹിക്കിൾ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ മച്ചവരെ അവരുടെ ഫങ്ഷൻ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ കേട്ടോ. അപ്പോൾ മച്ചവരെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പൊട്ടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ളോഗ്സ് അഭിലാഷബും.